അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും വീഡിയോ ആവും, പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ബ്രോ? പ്രൈസ് പൊളിക്കും. ആദ്യം ഒരു സ്പെഷ്യൽ സാധനം, നമ്മളിപ്പോ ഈ പറയുന്ന പ്രൈസ് ഉണ്ടല്ലോ, ഇത് ഫൈനൽ പ്രൈസ് അല്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് സാധനം കിട്ടും. സാംസങ് ടാബ് A8 അതേപോലെ അതിന്റെ ചെറിയ സൈസ് ടാബ്സ് A7 Lite, പിന്നെ ഉള്ളത് വരുന്നത് സാംസങ്ങിന്റെ S6 Lite ആണ്. ഇത് S6 Lite പ്രത്യേകത നടന്നത് വിത്ത് പെന്നോട് കൂടിയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ Z Flip 4 സാധനം അവൈലബിൾ ഉണ്ട്. 14 Pro എടുക്കുന്നൊക്കെ ആ പ്രൈസിനാണ് ഇപ്പൊ ഫോൾഡ് 4 കിട്ടുന്നത്. പിന്നെ സാംസങ്ങിന്റെ Buds 2 Pro, ഇതും ഒരു രക്ഷയില്ലാത്ത സാധനം. നിങ്ങൾക്ക് തോന്നുന്നത് ഫോൾഡ് സീരീസ് S23 സീരീസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിന്റെ Buds 2 കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഇത്തിരി നോയിസ് കാൻസലേഷൻ കൂടിയുള്ള വന്നൊരു ബഡ്സ് ആണ്. ഗാലക്സി വാച്ച് 5 Pro, അതുപോലെ തന്നെ നമുക്ക് ഒരു 1000 dirhams മുകളിലേക്കും ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് മോഡൽസ്. സാംസങ് S21 FE, എസ് സീരീസിൽ ബേസിക് ആയിട്ടൊരു വലിയൊരു പ്രൈസ് ഇല്ലാത്തൊരു ഫോൺ, ഓൾമോസ്റ്റ് ഒരു 35-40 thousand. പിന്നെ ഉള്ളത് അതേപോലെ നമ്മളെ പയ രാജാവ് S22 Ultra, അയാൾക്ക് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അമ്മാതിരി പോക്കി പോകുന്നുണ്ട്, അമ്മാതിരി ഡിമാൻഡാണ്. ഇപ്പോൾ 400-500 dirhams റേഞ്ചിൽ ഒരുപാട് ഫോണുകൾ അവൈലബിൾ ഉണ്ട്. സാംസങ് ആയാലും അതേപോലെ വൺ പ്ലസ് ആയാലും പിന്നെ നത്തിങ് ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും എല്ലാ ഫോണും നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്. അതേപോലെ ദുബായ് ഓൾ ഓവർ ദുബായ് ഡെലിവറി ഉണ്ട്. ഇൻഷാല്ലാ ഉടനടി നമ്മൾ ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ഡെലിവറി ഏകദേശം ഡണ്ണായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ സമരാ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ പ്രൈസ് അപ്ഡേറ്റ് നിങ്ങൾ തമ്മിലാണ്ട പോലെ തന്നെ. അപ്പൊ നമ്മളുടെ ലൊക്കേഷൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ബർദുബായിൽ അൽഫാദി സ്ട്രീറ്റിൽ നമ്മുടെ സ്ക്രീൻ ഫോക്കസിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, അതായത് ഐഫോണിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു S23 Ultra പ്രൈസ് അപ്ഡേറ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോൺ ഇറങ്ങിയിട്ട് അത് പ്രൈസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ, അതായത് 1 week ആയാലും 2 week ആയാലും പ്രൈസ് നല്ല നല്ല ബെസ്റ്റ് പ്രൈസ് മാറ്റം വന്നത് നമ്മുടെ S23 Ultra. അപ്പൊ ഇന്നത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം, സാധനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാബ് ആയാലും നമുക്കിവിടെ ടാബ് അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ബഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി വാച്ച് 5 Pro നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡൽ തന്നെ ഓക്കെ നമുക്ക് അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1000 dirhams മുകളിലേക്കും ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് മോഡൽസ്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 അതിൻ്റെ മുകളിലൊക്കെ വരുന്ന മോഡൽസാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു നിരത്തി വെച്ചിരുന്നത്. അതായത് നമ്മളെല്ലാ വീഡിയോസിലും ഒരുപാട് പേര്, അതായത് ഇപ്പോൾ എല്ലാവർക്കും നല്ല ഹൈ ബഡ്ജറ്റ് ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതായത് നമുക്കൊരു 20,000 ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ അതിൻ്റെ മുകളിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സെഗ്മെൻറ്റിൽ വരുന്ന നല്ല മോഡൽസാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫോൾഡ് ആയാലും S സീരീസ് ആയാലും S23 Ultra ആയാലും നമുക്ക് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നല്ല കിഡിലും കിഡിലും ടാബ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനൊക്കെ വരക്കാൻ പറ്റിയ സാംസങ്ങിൻ്റെ ടാബും കാര്യങ്ങളും അത് നിലവിൽ നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമര വീഡിയോ കടക്കുന്ന മുന്നായിട്ട് നമ്മൾ 2-3 ദിവസം മുന്നായിട്ട് ഇവരെ വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചോക്ലേറ്റ്, അതുപോലെ തന്നെ നട്സ്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് അതിന് ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ദുബായിലല്ലേ, ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാവും, അതുകൊണ്ട് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. നമ്മുടെ സ്ക്രീൻ ഫോക്കസിൻ്റെ തന്നെ സെയിം ബ്രാഞ്ചാണ്, സെയിം ലൊക്കേഷൻ തന്നെയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലൊക്കേഷൻ അടയാം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഷോപ്പ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ओपनिंग सेरेमनी आज माशाल्लाह जी स्क्रीन फोकस सेकंड ब्रांच की ओपनिंग हम लोग इधर आए हैं, अभी ओपनिंग करते हैं. आए जी, आए जी, आए मुनीर भाई. माशाल्लाह जी, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും വീഡിയോ ആവും, പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ബ്രോ? പ്രൈസ് പൊളിക്കും. ആദ്യം ഒരു സ്പെഷ്യൽ സാധനം ത്രീ, അതിന്റെ നമ്മുടെ ഡമ്മിയാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അതും കൂടി വേണം പറയാൻ, വ്യത്യാസം തോന്നില്ലല്ലേ? ഇത് നമുക്ക് കണ്ടിട്ട് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. ഇതിന്റെ ജസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ഇതിന്റെ ആ ഒരു ഈ ഒരു ക്യാമറിന്റെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു 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 പന്തിൽ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചും കാര്യങ്ങളും വരാതെ, അതാണ് കാര്യമായിട്ട് ഇപ്പോൾ അതിൽ വന്നൊരു എനിക്കൊരു മാറ്റം തോന്നിയത് കേട്ടോ. അതായത് ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ ഒരു കളർ ഗ്രീൻ നല്ല അടിപൊളി കളറാണ്. പിന്നെ ഇതിന്റെ വൈറ്റ് നല്ലൊരു നാല് കളറാണ് വരുന്നത്, വൈറ്റ്, ഗ്രീന്, ലാവൻഡർ, ബ്ലാക്ക്. സംഭവം നല്ല ക്ലിക്ക് ആയിട്ടോ ഈ ഒരു എസ് സീരീസിൽ നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് വന്ന S23 ആയാലും കണ്ടില്ല, ഇത് ബ്ലാക്ക് ആണ് കളർ. നമുക്ക് ഇതിന്റെ ഈ ബോക്സിൽ വരുന്ന ഈ ഓരോ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് കളറാണെന്നുള്ളത്, അല്ലെ? കളറിനനുസരിച്ച് അതിന്റെ ആ ഒരു മാറ്റം വരും ചെയ്യും, കണ്ടില്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സും കാര്യങ്ങളും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ടാണ് തുടങ്ങില്ല നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെസ്റ്റ് മാർക്കറ്റില് ഇപ്പൊ നിലവിലുള്ള ബെസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ₹3,700. ഓക്കെ, നമ്മളിപ്പോ ഈ പറയുന്ന പ്രൈസ് ഉണ്ടല്ലോ, ഇത് ഫൈനൽ പ്രൈസ് അല്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് സാധനം കിട്ടും. ഇനി വേറെ സംഭവം കൂടി നമ്മൾ പറയുകയാണ്, ആയത് തന്നെ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാറുണ്ട് റീപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് ആ ഒരു ഫോൺ ഉണ്ട്, നമ്മളിവിടെ ഫോൺ മെസ്സേജ്. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു, ഇതാണ് നമുക്ക്. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലും നമുക്ക് വരുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ ഒന്ന്. അതായത് 999, സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് 999 വരും. ഇതിൽ നോക്കി നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് മെസ്സേജ് നമുക്ക് നിലവിൽ ഇപ്പൊ വന്നു കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു, അതായത് നമ്മൾ ഫസ്റ്റ്, അതായത് ആദ്യം ആരാണോ മെസ്സേജ് അയച്ചത് അവിടെ മുതൽ തുടങ്ങുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് അത്രയും പഴയ ആൾക്കാർ. അതായത് നിങ്ങൾക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ റീപ്ലൈ കൊടുത്തേക്ക, നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ റീപ്ലൈ കൊടുക്കുന്നില്ല, അതായത് ഇത് റീപ്ലൈ കൊടുത്താണ് നിങ്ങൾ ഈ കാണുന്നൊക്കെ. അതായത് ഇപ്പം കോള് വന്നത് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ കേട്ടോ, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഒട്ട് ഷോപ്പ് മുന്നിലുള്ള ഷോപ്പിന്റെ അവര് പ്രൈസ് ചോദിക്കേണ്ടി വിളിക്കുന്നതാണ്. ഇവിടം വരെ ഉള്ളത് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഇങ്ങോട്ടേക്ക് 1639 മെസ്സേജിന് ഓൾറെഡി റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം ഒരു നോർമലായിട്ട് 10-40 ഫോണിന്റെ മേലെ കൊറിയർ വരുന്നുണ്ട്. അപ്പൊ കൊറിയറിന്റെ പേപ്പറും പിന്നെ പില്ലും കാര്യങ്ങളും അവർ അവൈലബിലിറ്റി ആണോ എന്ന് അവർ ഓർഡർ ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട് വിടുകയാണ്. അപ്പൊ നമ്മളത് കൊറിയർ വിടുക്കുന്ന സാധനം വിടുന്നതിന് മുന്നേ അവരെ കോൾ ചെയ്യണം. അപ്പൊ ചില ആൾക്കാർ ഫോൺ എടുക്കില്ല, ഓഫീസിലായിരിക്കും. അപ്പൊ അവർ അവൈലബിലിറ്റി ആണോ എന്നോ അല്ലെങ്കിൽ ഓഫീസിലേക്കാണോ വിടേണ്ടത് അല്ലെ സെയിം അഡ്രസ്സിലേക്കാണോ വിടേണ്ടത് ഒക്കെ ചോദിച്ച് ചിലപ്പോൾ അവരന്ന് ഫോൺ എടുക്കില്ല. നമ്മൾ ഇവിടുന്ന് ഓൾറെഡി സാധനം വിട്ടിട്ടുണ്ടാവും. അപ്പൊ സാധനം കൊറിയർ കൊണ്ട് പോയ ആൾക്കാർ അവിടെ എത്തിയിട്ട് വിളിക്കുമ്പോൾ ഇവർ ഫോൺ കിട്ടൂല, ചിലപ്പോൾ അവർ ഓഫീസിലേക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നമാണ്. ഇതിന്റെ ക്ലിയർ ആക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരോ മെസ്സേജും നോക്കി വരുന്നതിന് എടുക്കുന്ന സമയം മാത്രമാണ്. എല്ലാവർക്കും റിപ്ലൈ തരും. അപ്പൊ ആരും ദയവ് ചെയ്തിട്ട് നമ്മളോട് ദേഷ്യം ഒന്നും തോന്നരുത്. അതുപോലെ എല്ലാവർക്കും ബെസ്റ്റ് പ്രൈസ് ആയിട്ട് തരും. അപ്പോ ഇൻഷാല്ലാ പിന്നെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അത്രയും മെസ്സേജിന് ഓൾറെഡി നമ്മൾ റിപ്ലൈ കൊടുക്കാനുണ്ട്. അതും പോരാതെ വേറെ സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതായത് ഇപ്പൊ ജസ്റ്റ് അവരിപ്പോ ഒരു ഫോണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചോദിക്കൽ എന്താ വെച്ചാല് മെസ്സേജ് ചോദിക്കല് പ്രൈസ് എത്ര ആണ്, വീഡിയോ കണ്ടിട്ടും ആദ്യം ചോദിക്കല് പ്രൈസ് എത്ര ആണെന്നാണ്. 60% മേലെ ആൾക്കാരും ആ മാസത്തിന്റെ എൻഡിൽ സാധനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരത് കൂടുതലാണ് മെസ്സേജ് ആണ് അധികം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഇടക്ക് സ്പോട്ടിൽ സാധനം എടുക്കാണ്ട് ആൾക്കാരെ നമുക്ക് മിസ്സായി പോകും. അപ്പൊ സാധനം ഇന്നോ നാളെ എടുക്കാനുള്ള ആൾക്കാർ മെസ്സേജ് അയക്കും വിളിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും ആ മാസം എൻഡ് ആയിരിക്കും. അപ്പൊ അവർക്കും റിപ്ലൈ കൊടുത്ത് ഇങ്ങനപ്പുറത്ത് ഇവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ സാധനം എടുത്ത് പോയിട്ടുണ്ടാവും അവരുടെ. അപ്പൊ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അവർ നമ്മളോട് ചൂടാവും, നമ്മൾ ഓൾറെഡി സാധനം എടുത്ത് കഴിഞ്ഞപ്പോൾ റിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാം കുറെ വിഷയമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും 2-3 ദിവസം കൊണ്ട് മൊത്തം മെസ്സേജിന് റിപ്ലൈ നമ്മൾ എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇനി പുതിയ വീട് കാണുന്ന എല്ലാവർക്കും സ്പോട്ടിൽ റിപ്ലൈ ദൈവം നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ്. മറ്റേ കോൾ സെന്ററിൽ വിളിച്ച പോലെയാണ്, നമ്മളിപ്പോ ഒരു 10-15 പ്രാവശ്യം വിളിക്കുക അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ നമ്മൾ തിരിച്ചു വിളിച്ചോളൂ. S23 പൈസ നമ്മൾ പറഞ്ഞു 3,700 ദിർഹംസ് ആണ്. അത് നമ്മൾ ഈ ഗ്രീൻ കളറിന്റെ പ്രൈസ് ആണ്. ഇനി നിങ്ങൾ ഈ കളർ അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇതിൽ വേറെ ഈ കളർ ഒഴികെ വേറെ 3 കളർ ഉണ്ട്. അതിന് 3,675 ദിർഹംസ് നിങ്ങൾക്ക് സാധനം തരും. 3,675 ഈ കളറിന് ഇപ്പൊ 256 GB. ഇതിന്റെ 512 GB സാധനം അവൈലബിൾ ആണ്. 4,050 ദിർഹംസിന് 512 GB അവൈലബിൾ ആണ്. ഓക്കെ, അതിനും അതുപോലെ തന്നെ ഗ്രീൻ കളറിന് ഒരു 75 ദിർഹംസിന്റെ കൂടുതൽ ഉണ്ടാവും. ബാക്കി ഗ്രീൻ ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് S22 Ultra ഇതേപോലെ ഗ്രീൻ വന്നിരുന്നു. പക്ഷെ അന്ന് ആർക്കും ഇത്ര എന്തായില്ല, പിടിച്ചിട്ടില്ല. പക്ഷെ ഇതിലാണ് ഒരു രക്ഷയില്ലാത്ത കളറ്, എത്രയും മൂവ് ആവുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വിളിച്ചോളി, കുറച്ച് ഡിമാൻഡ് ആകുന്നുണ്ട് സാധനം. പക്ഷേ അത് നാളെ മുതൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ സാധനം അവൈലബിൾ ആണ്. അതുപോലെ പ്രൈസും ഇല്ല, 1 GB ഇല്ല. അത് പിന്നെ വരുന്നത് Fold 4 കാര്യമാണ് പറയാൻ പോകുന്നത്. Fold 4 ഗ്രീൻ കളറും അതേപോലെ ബ്ലാക്ക് കളറും ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അവിടെയുണ്ട് അതേപോലെ ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ട് സാധനം ഷോർട്ടേജ് ആയിരുന്നു. ഇതിന് മുന്നേ ഇത്
ഇതേപോലെ തന്നെ ഒരു വീഡിയോയിൽ സാധനം ഷോർട്ട് ചെയ്യാൻ പിറ്റത്തെ വീഡിയോയിൽ സാധനം വന്നു 30 പീസോളം വന്നു നമുക്കൊന്ന് 3 ദിവസം കൊണ്ട് തീർന്നു. ഫോൾഡ് ഫോർ ഫോൾഡ് ഫോർ ഇപ്പം വല്ലാണ്ട് പോകുന്നുണ്ട്. അത്രയൊക്കെ ആൾക്കാർക്ക് ഡിമാൻഡ് വരുന്നുണ്ട്. അതുപോലെ റീസണബിൾ പ്രൈസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഐഫോൺ 14 സീരീസിന്റെ ഒക്കെ 14 പ്രോ എടുക്കുന്നൊക്കെ ആ പ്രൈസിനാണ് ഇപ്പം ഫോൾഡ് ഫോർ കിട്ടുന്നത്. അതേപോലെ അതിൽ ഗ്രീനും ബ്ലാക്ക് കളർ സാധനം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബെസ്റ്റ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് 4100 ദിർഹംസ്, അതിന്റെ മേലെ നിങ്ങൾ ഒരു ഉറുപ്പ് തരണ്ട, 4100 ദിർഹംസിന് ഫോൾഡ് ഫോർ 12 GB റാം 256 GB ഗ്രീൻ കളറും ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. പെട്ടെന്ന് പോകുന്ന ഈ സാധനം ഇല്ല, അതിൽ പിന്നെ 512 GB വരുന്നുണ്ട്. പക്ഷെ 512 GB ഇപ്പൊ ചോക്കില്ല, ഇപ്പൊ ഉള്ളത് 256 GB ആണ്. പിന്നെ ഉള്ളത് അതേപോലെ നമ്മളെ പഴയ രാജാവ് S22 Ultra. അയാൾക്ക് അയാൾക്ക് ഇപ്പോൾ ഒരു ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അമ്മാതിരി പോക്ക് ഇപ്പോൾ പോകുന്നുണ്ട്, അമ്മാതിരി ഡിമാൻഡാണ് ഇപ്പോൾ. അപ്പോൾ S22 Ultra സാധനം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ അതേ പ്രൈസ് തന്നെയാണ്, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സാധാരണ S23 Ultra വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അപ്പോഴും അങ്ങ് താണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ 3200 ദിർഹംസിന് സാധനം 256 GB 3800 ദിർഹംസിന് 512 GB അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്പ് ഫോറും സാധനം അവൈലബിൾ ഉണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് അതിൻ്റെ സാധനം തരും. 2450 ദിർഹംസ് ഉള്ളൂ. 2450 ഫ്ലിപ്പ് ഫോറും അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ സ്പെക്കും അതേപോലെ തന്നെ 12 GB റാമും 256 GB ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ പിന്നെ എല്ലാവർക്കും ഒരുപാട് കസ്റ്റമർ ചോദിച്ചൊരു സംഭവമാണ്. അതായത് ഒരു 30,000-35,000 നാട്ടിൽ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 40,000-ന്റെ മേലെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഒരു 30,000 നല്ല 5G നല്ല മെമ്മറിയും കാര്യങ്ങളുള്ള ഒരു ബെസ്റ്റ് ഫോണുകൾ ഏതാ ഉള്ളതെന്ന് ഒരുപാട് കസ്റ്റമർ നമുക്ക് വാട്സപ്പിൽ ചോദിച്ച് റിപ്ലൈ കൊടുക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 10-200 മെസ്സേജിന് റിപ്ലൈ അതിന് മാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ തരുന്ന റിപ്ലൈ അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതാ റിപ്ലൈ തരുന്നത്. അതേപോലെ A53 A73 ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതായത് 8 GB റാമിലാണ് രണ്ടും വരുന്നത്. ക്യാമറ മാത്രമാണ് രണ്ടിനും വ്യത്യാസമുള്ളത്. A53 A73 നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റാം സെയിം ആണ്, ക്യാമറ മാത്രമാണ് വ്യത്യാസമുള്ളത്. ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1150 ദിർഹംസിന് നിങ്ങൾക്ക് A53. അതേപോലെ A73 5G ഇത് നിങ്ങൾക്ക് അതേപോലെ തന്നെ 8 GB റാമിലാണ് സാധനം വരുന്നത്. ഇതിൽ രണ്ട് വേരിയേഷൻ ഉണ്ട്. 8 GB റാം 256 ഉണ്ട്, 8 GB റാം 128 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 128 പ്രൈസ് എന്ന് പറയുന്നത് 1290. അതേപോലെ ഇതിൻ്റെ 256 പ്രൈസ് എന്ന് പറയുന്നത് 1450 ദിർഹംസാണ്. ഒരു രക്ഷയില്ലാത്ത പ്രൈസ് ആണ്. 1600 തോന്നുന്നു എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉള്ള പ്രൈസ്. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. 5G സാംസങ്ങിൽ ഒരു എന്താ പറയുക നല്ലൊരു മോഡൽ, അതായത് A സീരീസിൽ നല്ല ഹൈ ഒരു മോഡൽ. അതേപോലെ S സീരീസിലും നിങ്ങൾക്ക് അതേപോലെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലുണ്ട്. S21 FE എന്ന് പറഞ്ഞൊരു മോഡൽ ഇതാണ്. സാംസങ് S21 FE S സീരീസിൽ ബേസിക് ആയിട്ടൊരു വലിയൊരു പ്രൈസ് ഇല്ലാത്തൊരു ഫോൺ. അത് ഓൾമോസ്റ്റ് ഒരു 35-40,000 40,000 ചോടുള്ളൊരു സാധനം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1625 ദിർഹംസാണ് പ്രൈസ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ സ്പെക്കും അതേപോലെ തന്നെ 8 GB റാമാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറയാണ് ഒരു രക്ഷയില്ലാത്ത ക്യാമറ. നമുക്ക് S21 S22 ഒക്കെ സ്പെക്കിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. അപ്പോൾ ഇത് സാംസങ് കെയർ പ്ലസ് വാറണ്ടിയോടുള്ള സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ഫോണാണ്. അതേപോലെ S23 S23 Plus അവൈലബിൾ ആണ്. S23 പ്രൈസ് എന്ന് പറയുന്നത് 2650 S23 Plus പ്രൈസ് എന്ന് പറയുന്നത് 2900 ദിർഹംസാണ് ബെസ്റ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ, അതിലും എല്ലാ കളറും അവൈലബിൾ ആണ്, ബെസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ സാംസങ് 256 GB ആണ്, അതിൻ്റെ 256 GB ആണ് അവൈലബിൾ ഉള്ളത്. 512 GB അവൈലബിൾ അല്ല. പിന്നെ സാംസങ്ങിന്റെ Buds 2 Pro ഇതും ഒരു രക്ഷയില്ലാത്ത സാധനം. നിങ്ങൾക്ക് പോകുന്ന ഫോൾഡ് സീരീസ് S23 സീരീസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിന്റെ Buds 2 കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഇത്ര നോയിസ് ക്യാൻസലേഷൻ കൂടിയുള്ള വന്നൊരു ബഡ്സ് ആണ്, ഗലക്സി Buds 2 Pro എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 435 ദിർഹംസാണ് അവരുടെ ഉള്ളത്. ഓൺലൈനിലടക്കം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതിൻ്റെ പ്രൈസ് കൂടുതലാണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ബഡ്സ് ആണ്. അതേപോലെ ഗാലക്സി സാംസങ്ങിൻ്റെ Watch 5 Pro ഇത് എന്താ പറയുക അമ്മാതിരി സാധനമാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒരു ഷൈപ്പ് നിങ്ങൾ നോക്കിയതാ, ഇതാണ് സാധനം. ഒരു സ്റ്റാൻഡേർഡ് വല്ലാത്തൊരു ലുക്കാണ് സാധനത്തിൻ്റെ. ഇതിൻ്റെ രണ്ട് കളർ വേരിയേഷൻ ആണ് വരുന്നത്, കളറ് ഒരു ഗ്രേയും പിന്നെ ഒരു ബ്ലാക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 ദിർഹംസാണ്, അതായത് 1000 ദിർഹംസ് 1000 ദിർഹംസ് 999 പ്രൈസ് ആണ് ഇതിന്. പിന്നെ സാംസങ്ങിൻ്റെ നിങ്ങൾക്ക് നോർമലായിട്ട് എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാബാണ് വരുന്നത്, സാംസങ് ടാബ് A8 എന്നും അതേപോലെ അതിൻ്റെ ചെറിയ സൈസ് ടാബ്സ് A7 Lite ഇത് രണ്ടും നിങ്ങൾക്ക് രണ്ട് വേരിയേഷനും വരുന്നുണ്ട്. വൈഫൈയും വരുന്നുണ്ട്,
വിത്ത് സെല്ലുലാറും വരുന്നുണ്ട്, സിം ഇടാൻ ഓപ്ഷൻ ഉള്ളതും വരുന്നുണ്ട്, വിത്തൗട്ട് സിമ്മും വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വിത്ത് ഇത് ഓൺലി വൈഫൈ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 690 dirhams ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 690 dirhams. നിങ്ങൾക്ക് 10 inch 64 GB വരുന്ന ടാബാണ്, ഒരു രക്ഷയില്ലാത്ത ടാബാണ്. ഒരു സ്ക്വയറിൽ ടൈപ്പിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ അടിപൊളി സാധനം, അതേപോലത്തെ സാധനമാണ്. അതിൻ്റെ 8 inch ആണ് ഇത്, A7 Lite. ഇത് നിങ്ങൾക്ക് രണ്ട് വേരിയേഷനും അവൈലബിൾ ആണ്, സിമ്മും അവൈലബിൾ ആണ്, വൈഫൈ അവൈലബിൾ ആണ്. ഇത് സിം വേരിയൻ്റ് ആണ്, വിത്ത് സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 450 dirhams ആണ്. 450 dirhamsിന് സാധനം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഗാലക്സി A7 Lite. ഇതിന് രണ്ട് കളർ വേരിയേഷൻ വരുന്നുണ്ട്, ഒരു ഗ്രേയും ഒരു സിൽവറും. പിന്നെ ഉള്ളത് വരുന്നത് സാംസങ്ങിൻ്റെ S6 Lite ആണ്. ഇത് S6 Lite പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് പെന്നോട് കൂടിയിട്ടാണ് വരുന്നത്. എക്സ്ട്രാ പെണ്ണ് വാങ്ങേണ്ട ആവശ്യമില്ല. അതായത് ടച്ച് വിത്ത് പെന്നോട് കൂടി നിങ്ങൾക്ക് മാജിക് ഒരു കീബോർഡ് വരുന്നത്, കീബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ സ്പെക് എന്ന് പറയുന്നത് 128 GB 64 GB രണ്ടും വരുന്നുണ്ട്. ഇത് 128 GB വിത്ത് സിം കാർഡാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1150 dirhams ആണ്. അതേപോലെ അതിൻ്റെ നിങ്ങൾക്ക് 64 GB വരുന്നുണ്ട്. 64 GB പ്രൈസ് എന്ന് പറയുന്നത് വളരെ വില കുറവാണ്, സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് തരും. 64 GB പ്രൈസ് എന്ന് പറയുന്നത് 990 dirhams നിങ്ങൾക്ക് ഈ ടാബ്, സാംസങ് ടാബ് S6 Lite വൈഫൈ ബെസ്റ്റ് പ്രൈസ് ആണ്. അത് 10.5 inch സാധനമാണ്, സ്ലിം ടാബ്. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള സാംസങ്ങിന്റെ സ്പെഷ്യൽ. സാംസങ്ങിന്റെ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് മോഡലുണ്ട് സാംസങ് ഗാലക്സി A04 ആയാലും, ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് പെർപ്പസിന് പറ്റിയ ഫോണുകളാണ്. അതായത് 4G ബേസിൽ നല്ല ഫുൾ ഡിസ്പ്ലേ, അതായത് 6.2 inch ഡിസ്പ്ലേയിൽ നല്ല അടിപൊളി സാധനമാണ് A04 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 300 dirhams ഉള്ളൂ, ഉള്ളി 300 dirhams നിങ്ങൾക്ക് സാധനം അവൈലബിൾ ആണ്. അതേപോലെ സാംസങ് A13, A23, A04E ഒരുപാട് മോഡൽ, നിങ്ങൾക്ക് ബേസിക് മോഡൽ സാംസങ് അവൈലബിൾ ആണ്. 400-500 dirhamsിൻ്റെ റേഞ്ചിൽ ഒരുപാട് ഫോണുകൾ അവൈലബിൾ ഉണ്ട്. സാംസങ് ആയാലും അതേപോലെ വൺ പ്ലസ് ആയാലും പിന്നെ നത്തിങ് ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും എല്ലാ ഫോണും നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് പിന്നെ നിങ്ങൾ വിളിച്ച് പരമാവധി മാക്സിമം ഒന്ന് ഒരു കോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രൈസ് തരുന്നതാണ്. പിന്നെ അതുപോലെ ദുബായ് ഓൾ ഓവർ ദുബായ് ഡെലിവറി ഉണ്ട്. ഇൻഷാല്ലാ ഉടനടി നമ്മൾ ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ഡെലിവറി ഏകദേശം ഡണ്ണായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഈ അടുത്ത മാസം അതൊരു 10 ഇൻ്റുള്ളിൽ നമ്മൾ സ്റ്റാർട്ടാകുന്നതാണ്. അപ്പം ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നുള്ള കാണുന്ന ആൾക്കാരോട് എല്ലാവരും ഉള്ള അപേക്ഷയാണ്, നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കുക, നമ്മളോട് സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക, പെട്ടെന്ന് നമ്മൾ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുക. ഇൻഷാല്ലാ ബെസ്റ്റ് പ്രൈസ് നമ്മൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കും, ബെസ്റ്റ് കസ്റ്റമർ കെയർ നമ്മൾ തന്നു, ഇതാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സ് നമ്മളെ കസ്റ്റമറാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അവരെ വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ മച്ചാ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവരെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.